ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്, വറുത്തരച്ചിട്ടുള്ള മീൻ കറിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം നല്ല ദശക്കട്ടിയുള്ള മീൻ എടുത്തിട്ടുണ്ട്. ആവോലി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഏത് വലിയ ഫിഷും ഇങ്ങനെ നമുക്ക് കറി വയ്ക്കാനായിട്ട് യൂസ് ആക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാനിതൊരു 15 ചെറിയുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-15 വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഒരു 2 മീഡിയം സൈസ് തക്കാളിയാണ്, നല്ല പഴുത്തിട്ടുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഒരു ചെറിയ നെല്ലിക്കാ വലുപ്പത്തിലുള്ള വാളൻപുളി നമ്മൾ വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്കത് തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വറുക്കണം ആദ്യം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു അരമുറി തേങ്ങയുടെ അടുത്തുണ്ട്. അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വളരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്നുകൂടി നമുക്ക് വറുത്തെടുക്കണം. ആ മല്ലിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അത് നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കതിന് മാറ്റിവെക്കാം തണുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി മീൻകറി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായി ചൂടായ സമയത്ത് നമുക്കതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണിത്. അപ്പോൾ നന്നായി വാടി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മീൻ കറിക്ക്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് അത്ര ചേർത്ത് കൊടുത്ത്. ഇനി അതിൻ്റെ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മസാല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയ സമയത്ത്, മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ സമയത്ത് നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി, നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായി ഒന്ന് ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായി തിളച്ച് വന്നിട്ട് കറി, അപ്പോൾ നമുക്കതിലേക്ക് ഇനി ഫിഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ നേരത്തെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാ പീസും ഇതുപോലെ വെച്ച് കൊടുത്തു കറിയിലേക്ക്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചുരട്ടി കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായി ഫിഷൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ച് വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വറുത്തരച്ച കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി അതൊരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി തിളച്ചോട്ടെ. ആ തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് കറി മാറ്റിവെക്കാം. അപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കറി മാറ്റിവെക്കാം. നമുക്കതിലേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാക്കി നുറുക്കി വെച്ചതാണ്. അതും കുറച്ച് കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി വരണം. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവോളയ്ക്ക് പകരം ചെറിയുള്ളി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. വറുത്തരാം. നമ്മളത് കറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കറിയിലേക്ക് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും പിന്നെ കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.